ഹലോ ഗൈസ്, ഇതാണ് ഞാൻ വളർത്തുന്ന ഫൈറ്റർ ഫിഷ്. അപ്പം ഞാൾ ഉഷാറാ, എന്താ ഓടി നടക്കണ്ട. ഇവൻ ആണാണ്, അതുകൊണ്ട് ഇവൻ ബബിളിട്ടിട്ട് മുട്ട സംരക്ഷിക്കുന്നത്. സാധാരണ ഫൈറ്റർ ഫിഷിൻ്റെ മുട്ടയൊക്കെ സംരക്ഷിക്കുന്നത് ഈ മെയിൽ ഫൈറ്ററാണ്, അതുകൊണ്ട് ഇവൻ ഇങ്ങനെ ബബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവന് ഇണയില്ല, ഇണയില്ലാത്ത സങ്കടത്തിലാണ്. ഇണേനെ ഇടാനും പറ്റില്ല. ഇത് ഒരു വർഷത്തോളമായി ഞാൻ വളർത്തണം. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ വേറെ മത്സ്യത്തെ കണ്ടു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയും. അപ്പോൾ നമ്മൾ വെറുതെ കാശ് നടക്കി ഇണേനെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ. ഇതിന് ഇവിടെ 150 റിയാലാണ് ഇതിൻ്റെ ഇതൊക്കെ കൂടി, ഈ ബോട്ട് ഈ ടാങ്കും എല്ലാം കൂടെ കൂടി 150 റിയാലിന് വാങ്ങിയതാ. വെറുതെ ഒരു രസം. ഞാനും ഒറ്റക്കാണ്, അവനും ഒറ്റക്കാണ്. പിന്നെ ഞാനൊരു മണി പ്ലാന്റ് ഇട്ടുണ്ട്. അതിന് ഈ അക്വാപോണിക് പോലെ വേരൊക്കെ വരുന്നുണ്ട്, വേര് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കുന്ന ഒരു കൂമ്പൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് ആ ഇത് തന്നെ ഇവിടെ കണ്ടോ, ഒരു കൂമ്പ് നിൽക്കണുണ്ടോ. ഇത് അക്വാപോണിക് പോലെ വളരുമെന്ന് തോന്നുന്നു. ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് വളം പോലെ. പിന്നെ ഇവന് കൂട്ടായിട്ട് ഇവിടെ ഒരു ദിനോസറി ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര നിസ്സാരക്കാരനൊന്നുമല്ല, ഇവ ഭയങ്കര ഒച്ചയ്ക്ക് എടുക്കും. ഒരു ബട്ടൺ അമർത്തി ഹലോ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഇവന് കൂട്ടായിട്ട് ഇരുത്തിയേക്കാണ്. മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. നേരാണോ മണിയാണ്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൻ ആള് നാണം കുടുങ്ങിയാണ്. ഇവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ വേറെ സൈഡിലേക്ക് പോകും. എന്താ തെന്നി മാറി കിടക്കുന്ന വലിയ സൂപ്പർ സ്റ്റാർ എന്നാണ് വിചാരം. മുകളിലേക്ക് വന്നു ബബിളൊക്കെ ഇട്ട് കാത്തിരിക്കുകയാണ്. മുട്ട വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വച്ച് സംരക്ഷിക്കാമെന്നും പറഞ്ഞു. ദൈവം കൊടുക്കുന്ന ഒരേ അഡ്ജസ്റ്റ്മെൻറ്റുകളെ. അടിപൊളി. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. നീ എവിടെയാടാ, ഒന്ന് ഹൈ പറഞ്ഞിട്ട്. ഹൈ പറഞ്ഞാലേട്ടാ. ഓക്കെ, ബൈ ബൈ.